ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മലബാർ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കുഴക്കാനോ പരത്താനോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നാലുമണി പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ചെറിയൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടായോ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചെറുക്കിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. കൂടുതൽ ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തേങ്ങ എടുക്കുകയും ചെയ്യാം. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്സിന് നല്ലൊരു മധുരം വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് തേങ്ങ ഏകദേശം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ളത്. ഇപ്പോൾ ഏലക്കാപ്പൊടി പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാവും. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണം ഈ ഒരു ബാറ്ററിന്. കൂടെ തന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നിർബന്ധമില്ല, പാലിന് പകരം എക്സ്ട്രാ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും. മുട്ട മാത്രം ചേർക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പാലാവുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നിർബന്ധമൊന്നുമില്ല, മുട്ട മാത്രം 4 മുട്ട എടുക്കുക, അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കും. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ പാകത്തിന് 1 നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പിന് അടുത്തായിട്ട് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ ലൂസിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ വല്ലാതെ ഒട്ടലുണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ദോശ മുഴുവനായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് താഴ്ഭാഗത്ത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് 1 തവി മുട്ടയുടെ ബാറ്റർ ആദ്യം താഴ്ഭാഗത്ത് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള 1 ദോശ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് 1 തവി ബാറ്റർ എല്ലാ ഭാഗത്തേക്കും കൂടെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ ദോശ ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ ദോശയുടെ മുകളിലായിട്ടും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സും കൂടെ ഒന്ന് വിതറി കൊടുക്കണം. ഒരുപാട് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുള്ള ദോശ വെച്ച് കൊടുക്കാം. അതുപോലെ ലെയറായിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ദോശയുടെ മുകളിലായിട്ടും സൈഡിലൂടെ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം, നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഫില്ലിങ്സ് മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് നട്ട്സൊക്കെ കൂടുതലുള്ള ഫില്ലിങ്സ് കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ അത് മുകളിലേക്കായിട്ട് വിതറി കൊടുക്കുക. ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ ബാറ്റർ ആദ്യം സൈഡിലൂടെയും മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിൽ കാണാനൊരു ഭംഗിക്കും ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് എള്ളൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടണം. മുകൾ ഭാഗത്തുള്ള മുട്ടയൊക്കെ നന്ന സെറ്റായിട്ട് വരണം. ആ ഒരു സമയത്താണ് വെന്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് ഏകദേശം 1 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി മുകൾ ഭാഗമൊന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അടി കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനായത് കാരണം അടി കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി കുക്കറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ താഴ്ഭാഗത്ത് പഴയ അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാൻ ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.